ി അസാളിക്കുറമത്തുള്ള പ്രിയമുള്ള കൂട്ടുകാരെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക നല്ല ഭക്ഷണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഹലാലായ ഭക്ഷണമാവുക എന്നതാണ് ഹലാലായ ഭക്ഷണം കഴിച്ചാൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും അവൻ്റെ ജീവിത രീതിയിൽ മാറ്റം വരും അവൻ്റെ വിഭാഗത്തിൽ മാറ്റം വരും അവൻ്റെ മുഴുവൻ മേഖലയും മാറ്റമുണ്ടാവും നല്ല ഭക്ഷണമായിരിക്കണം ഏതൊരു രക്ഷിതാവും തൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് നല്ല ഭക്ഷണമായിരിക്കണം ഹലാലായ ഭക്ഷണമായിരിക്കണം വലിയ മുന്തിയ ബിരിയാണി നെയ്ച്ചോറ് ഇറച്ചി കോഴി കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് മറിച്ച് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ പണം കൊണ്ട് വാങ്ങിയതാവണം എന്നാണ് കളങ്കമില്ലാത്ത ഹറാമുകൾ കലരാത്ത ഭക്ഷണം കൊടുക്കണം അങ്ങനെയാവുമ്പോൾ കുട്ടികളും നല്ല കുട്ടികളാവും അനുസരണുള്ള കുട്ടികളായി കിട്ടും നമ്മുടെ കുടുംബം നന്നാവും ഐക്യമുള്ള ജീവിതം ഉണ്ടാവും പരസ്പരം ഐക്യത്തോടെ നടക്കുന്ന ഒരു ജീവിതം ഒരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കലഹങ്ങളില്ലാത്ത പരസ്പരം പോരടിക്കാത്ത സ്നേഹമുള്ളൊരു വീട് വാർത്തെടുക്കാൻ നമുക്ക് കഴിയും ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണം നന്നാവുക എന്നുള്ളതാണ് കഴിക്കുന്ന ഭക്ഷണം ഹലാലാവുക എന്നുള്ളതാണ് പണ്ടൊരു സൂഫിയുടെ ഭാര്യ സൂഫി വ ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഭാര്യ പറഞ്ഞിരുന്നത്രയും ഓ പ്രിയതമ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം അത് ഹലാലായ ഭക്ഷണമായിരിക്കണം നിങ്ങൾക്കൊരു ജോലിയുമില്ലെങ്കിലും പട്ടിണി കിടക്കാൻ ഞാനും മക്കളും തയ്യാറാണ് പക്ഷേ നിങ്ങൾ ജോലിക്ക് പോയി സമ്പാദിച്ച് കൊണ്ടുവരുന്നത് ഹലാലായ ഭക്ഷണം മാത്രമായിരിക്കണം കാരണം നരകത്തിൽ കിടക്കാൻ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അത് നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ തലമുറ എന്ത് കട്ടിട്ടായാലും വേണ്ട പിടിച്ചിട്ടായാലും വേണ്ടിയില്ല ഭക്ഷണം കൊണ്ടുത്തരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരണം എന്ന രൂപത്തിലുള്ള ആളുകളായി പോകുന്നുണ്ട് അത് പാടില്ല ഓരോ ഭാര്യമാരും ഭർത്താവിനോട് ഉപദേശിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ജോലി നല്ലതാവുകയും ഹലാലായ ഭക്ഷണം ഞങ്ങൾ എനിക്കും എൻ്റെ മക്കൾ കൊണ്ടുത്തരണമെന്നായിരിക്കണം അതിനു വേണ്ടിയും ഭക്ഷണം ഹലാലാവാൻ വേണ്ടിയും നമ്മുടെ സമ്പാദ്യങ്ങളെ ഹലാലായി കിട്ടാൻ വേണ്ടിയും നല്ല തൊഴിലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയൊക്കെ ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ധിക്കറാണ് ഞാനെന്ന് പറയുന്നത് ഒരറ്റ ദിക്കർ സുൽ സുല്ലാ അലഹി വസ്ലമ തങ്ങൾ എല്ലാ സുബെൻ നിസ്കാരം ശേഷമുള്ള ദ്വായാലും ഒരു ദിക്കറാണ് ഒരു ദ്വായാണ് ഏതാണ് അള്ളാഹു മി അസ് അലുഖ റിസ്ഖൻ തൊയീബ വൻ തല ഈ ദ്വാ റസൂറു ലാഹിദ്ങ്ങൾ സുബേ നിസ്കാര ശേഷമുള്ള ദ്വായൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് കിതാബിൽ കാണാം ഇങ്ങനെ അത് ഉൾപ്പെടുത്തിയാൽ കുടുംബനാഥൻ അനുയോജ്യമായ ജോലി ഉണ്ടാകും അരയ്ക്കുന്ന കൂലിയുടെയും അനുവദനീയമായ ഭക്ഷണവും ഒക്കെ കുടുംബത്തിൽ ലഭിക്കും അതാണല്ലോ ഏറ്റവും വലിയ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്നറിയോ അള്ളാഹു മീസ് അലുഖൻ ത്യീബൽ മുത്തബ് അല അർത്ഥം അള്ളാഹുബേയും നിന്നോട് ഞാൻ നല്ല ഭക്ഷണം ചോദിക്കുന്നു നിന്നോട് ഞാൻ നല്ല ഭക്ഷണം ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവും സ്വീകാര്യമായ അമൽ ചെയ്യാനുള്ള തോഫീക്കും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അർത്ഥമുള്ള നല്ല ഒരു വാക്ക് നല്ലൊരു പ്രാർത്ഥന ഇത് നാം ജീവിതത്തിൽ കൊണ്ടുവരിക എല്ലാ ദിവസവും സൂവനസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പെട്ടെന്ന് എണീറ്റ് പോവാതെ ഏറ്റവും കുറഞ്ഞ ഒരു ആയെങ്കിലും ഹംദും സലാത്തും ചൊല്ലിയിട്ട് ഈ ഒരു ഇത് ആയെങ്കിലും ദ്വാ ചെയ്ത് കൊണ്ട് പോവുക ഓരോ പെണ്ണും ദ്വാാരക്കേണ്ട എൻ്റെ ഭർത്താവിന് നല്ല ജോലിയാവണം നല്ല ഹലാലായ പണി നല്ല ഹലാലായ ശമ്പളമുള്ള പണിയാവണം എന്ന് ദ്വാ ചെയ്താൽ നല്ല ഹലാലായ ഭക്ഷണം ലഭിക്കും നല്ല ജോലിയിലേക്ക് നമ്മുടെ ഭർത്താക്കന്മാരും അതുപോലെ നമ്മുടെ കുട്ടികളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ ആ രൂപത്തിലായി മാറും അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ